ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ബ്രെഡും ചീസും വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പം നമ്മൾക്ക് വീഡിയോ കാണാം. ആദ്യം നമ്മൾ പുഴുങ്ങിയെടുത്ത ഉരുളൻകിഴങ്ങാണിത്. ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ രണ്ട് ചെറിയ ഉരുളൻകിഴങ്ങുകൾ നന്നായി പുഴുങ്ങിയെടുത്ത് വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായി ഉടച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഫോർക്ക് കൊണ്ട് ഉടയ്ക്കാൻ പറ്റുന്ന അത്രയും നന്നായി വേവിക്കണം. എന്നാലേ നമുക്ക് ഉടയ്ക്കാൻ കിട്ടുള്ളൂ. ഉൾവശം നന്നായി വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഉടയ്ക്കുന്ന സമയത്ത് മുകൾ വശം മാത്രം ഇതുപോലെ ഉടഞ്ഞു കിട്ടുള്ളൂ. ഉള്ളിങ്ങനെ കട്ടിയായി തന്നെ ഇരിക്കും. അതുകൊണ്ട് നന്നായി തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായി ഉടച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി രണ്ട് കോഴിമുട്ട പൊട്ടിച്ചത് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലെടുത്തിട്ട് ഒന്ന് ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പരന്ന പാത്രത്തിൽ തന്നെ എടുക്കണം. നമുക്ക് കോട്ട് ചെയ്യുമ്പോൾ പരന്ന പാത്രമാണ് എളുപ്പം. നമ്മളിത് നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കുന്ന സമയത്ത് അത് ഡിപ്പ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ പാത്രമാണ് സൗകര്യം. അതുകൊണ്ട് ഒരു പരന്ന പാത്രത്തിലെടുത്തിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. രണ്ട് കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ബ്രെഡ് ക്രംസും കൂടെ ചേർത്തിട്ട് നമുക്ക് വയ്ക്കാം. പിന്നെ കുറച്ച് ചീസ് വേണം. ഞാനിവിടെ മോസറല്ല ചീസ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുകയാണ്. പരന്ന ടൈപ്പിലുള്ള കഷ്ണങ്ങളാക്കിയാണ് എടുക്കേണ്ടത്. ഇനി വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. അപ്പോൾ ആദ്യം ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ ഇതിലേക്ക് എടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ മേടിച്ച് രണ്ട് ദിവസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി ഹാർഡായിരിക്കും. അപ്പം നമ്മൾ ഇത് റോൾ ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കുക. ഈ ചപ്പാത്തി റോളർ വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. ഇതൊരു സ്ക്വയർ ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ഒരു സൈഡ് നീളം കൂടിപ്പോയാൽ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലേക്ക് പോകും. അതുകൊണ്ട് രണ്ട് സൈഡും ഒരുമിച്ച് പരത്തി ഒരു സ്ക്വയർ ഷേപ്പ് തന്നെ ആക്കിയെടുക്കുക. ഇനി നമ്മളിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഉരുളൻകിഴങ്ങ്, ഉരുളൻകിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താണ് പുഴുങ്ങിയത്. ഇതുപോലെ ഒരു സൈഡാക്കി വെച്ച് കൊടുക്കുക. നമ്മളൊരു സമൂസ ഷേപ്പിലാണ് ഇത്, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരുപാട് കട്ടിയിൽ വെക്കണ്ട. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ചീസിൻ്റെ സ്ലൈസസ് ഒരു മൂന്നെണ്ണം ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ചീസും ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇനി ഇത് നമ്മളിങ്ങനെ കോണാകൃതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ വലിയ നിങ്ങളുടെ ബ്രെഡ് വലിയ സ്ലൈസ് ആണെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് സാധാരണ ബ്രെഡാണ്, അതുകൊണ്ടാണ് നമുക്ക് മടക്കുന്ന സമയത്ത് ഇത് ചെറിയ സൈസായി പോകുന്നത്. ഇനി ഇത് ഇതുപോലെ പ്രസ് ചെയ്തൊന്ന് മടക്കി കൊടുക്കുക. ഷേപ്പ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സമൂസയുടെ ഒക്കെ ഒരു ഷേപ്പാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡൊക്കെ എടുത്തിട്ട് മുട്ടയിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക. ശേഷം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുക. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ടത് വറുത്ത് കോരാം. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. പിന്നെ ഒരുപാട് കുക്കാവാനുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. ഉരുളൻകിഴങ്ങ് ഓൾറെഡി കുക്ക്ഡ് ആണ്. ബ്രെഡ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് കളർ ചേഞ്ച് വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഫ്ലെയിമാണെങ്കിൽ മീഡിയം ടു ഹൈയിൽ കത്തിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആവില്ല, ഒരുപാട് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേ ഇതുപോലെ കളർ ചേഞ്ച് ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൊട്ടിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഉരുളൻകിഴങ്ങൊക്കെ ചേർത്തുണ്ടാക്കിയത് കൊണ്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ബ്രെഡ് സമൂസ എന്ന് പറയാം. ഉരുളൻകിഴങ്ങൊക്കെ വെച്ചിട്ട് അതിനുള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ ക്രഷ് ചെയ്ത കുരുമുളകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.